വായു മലിനീകരണം രൂക്ഷമായ ഡൽഹിയിൽ പടക്കം പൊട്ടിച്ചതിനെതിരെ സുപ്രീംകോടതി. മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനത്തെയും ഒരു മതവും പ്രോത്സാഹിപ്പിക്കുന്നില്ലെന്ന് സുപ്രീംകോടതി വ്യക്തമാക്കി. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്നും നൽകുന്നതിന്റെ കൂടുതൽ വിവരങ്ങൾ. അച്യുതൻ, ഡൽഹിയിലെ അന്തരീക്ഷ മലിനീകരണം, വായു മലിനീകരണം അത് രൂക്ഷമായ അവസ്ഥയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തുടരുന്നുണ്ട്. ഇപ്പോൾ സുപ്രീംകോടതിയുടെ ഒരു നിരീക്ഷണം, ഈ വിഷയത്തിലെ ഇടപെടൽ, അത് ഏത് പശ്ചാത്തലത്തിലാണ്, എന്താണ് വിവരങ്ങൾ? പ്രജിൻ, വായു മലിനീകരണം രൂക്ഷമാകുന്നതിന് ഇടയാക്കിയത് ദീപാവലി ആഘോഷത്തിന്റെ ഭാഗമായി പടക്കം പൊട്ടിച്ചത് എന്നതായിരുന്നു നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി ഡൽഹി സർക്കാരിനോട് പറഞ്ഞത്. എന്തുകൊണ്ടാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിലടക്കം ഒരു കാലതാമസം നേരിട്ടത് എന്ന ചോദ്യം സുപ്രീംകോടതി ചോദിക്കുകയുണ്ടായി. ഒപ്പം തന്നെ മുൻകൂട്ടി ഇതിനു വേണ്ടിയിട്ടുള്ള എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്നുള്ള കാര്യവും ചോദിച്ചു. ഒരു മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനത്തെയും ഒരു മതവും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നതായിരുന്നു സുപ്രീംകോടതി ഈ വിഷയത്തിൽ നിരീക്ഷിച്ചത്. ഒപ്പം തന്നെ പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുവാനുള്ള നിർദ്ദേശം ഡൽഹി സർക്കാരിന് നൽകിയിട്ടുണ്ട്. അത് ആ കാര്യത്തിൽ ഡൽഹി സർക്കാർ അറിയിച്ചത് കൂടിയാലോചനകൾക്ക് ശേഷം ആ ഒരു തീരുമാനം കൈക്കൊള്ളാമെന്നുള്ളതാണ്. പക്ഷേ ഒരു കർശനമായിട്ടുള്ള ഒരു നിർദ്ദേശം, അതായത് ഈ മാസം 25-നകം തന്നെ ആ തീരുമാനം കൈക്കൊള്ളണമെന്ന കർശന നിർദ്ദേശം സുപ്രീംകോടതി ഇപ്പോൾ ഡൽഹി സർക്കാരിന് നൽകിയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ഡൽഹി സർക്കാരിന് രൂക്ഷമായ വിമർശനം ആ സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്തായാലും നിലവിൽ ഈ പൂർണ്ണ നിരോധനത്തിലേക്ക് കടക്കാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലേക്ക് കൂടി ഡൽഹി സർക്കാർ കടന്നിരിക്കുകയാണ്. ശരി, ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.